ശരി ഹൃദയ നാഥനൊപ്പം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:51 തിരുവചനം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് എന്നരുളിച്ചെയ്ത് സ്വന്തം ശരീരവും രക്തവും നമുക്ക് ഭക്ഷണ പാനീയങ്ങളായി നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴം ഇന്ന് നമുക്ക് ധ്യാന വിഷയമാക്കാം. 700 ലോകശ്രദ്ധ ആകർഷിച്ച ഒരു വലിയ ദിവ്യകാരുണ്യാത്ഭുതം ഇറ്റലിയിലെ ലാഞ്ചിയാനോവിൽ സംഭവിച്ചു. ഇറ്റലിയിലെ ആക്സാനം നഗരത്തിൽ വിശുദ്ധ ലിഗോൺഷിൻ്റെ ദേവാലയത്തിൽ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സന്യാസ വൈദികന് തിരുവോസ്തിയിൽ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യമുണ്ടോ എന്ന് സംശയം ജനിച്ചു. തുടർന്ന് വൈദികൻ ആശീർവദിച്ച് തിരുവോസ്തി മാംസമായും വീഞ്ഞ് രക്തമായും രൂപാന്തരീകരിക്കുകയുണ്ടായി. 1970 പിന്നീട് 81 ഈ മഹാത്ഭുതം പരിശോധനാ വിധേയമാക്കപ്പെട്ടു. പരിശോധനകൾ സർവസ്പർശിയും ചോദ്യം ചെയ്യാനാവാത്ത വിധം ശാസ്ത്രീയ സൂക്ഷ്മതയോട് കൂടിയതുമായിരുന്നു. അവയെല്ലാം വിവിധങ്ങളായ മൈക്രോസ്കോപ്പിക് ചിത്രങ്ങളുടെ സഹായത്തോടെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. രക്തം യഥാർത്ഥ രക്തവും മാംസം ഒരു പൂർണ്ണ ഹൃദയത്തിൻ്റെ മുഴുവൻ ഘടകങ്ങളും ഉൾപ്പെട്ടതുമാണെന്ന് പരിശോധനയിൽ വ്യക്തമായി. ദിവ്യകാരനെ സ്വീകരിക്കുമ്പോൾ നാം ഈശോയുടെ ചങ്ക് തന്നെയാണ് സ്വീകരിക്കുന്നത്. ചങ്ക് നൽകി സ്നേഹിച്ചവനെ ചങ്ക് നൽകി തിരികെ സ്നേഹിക്കാം എന്നൊരു തീരുമാനം ഈ ദിവ്യകാരുണ്യ തിരുനാൾ ദിനം നമുക്കെടുക്കാം. ആമേൻ.